ഇവിടെ സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പൈശാചിക പീഡകൾ കഴിയുന്ന ഒത്തിരിയേറെ മക്കൾ ധ്യാനം കൂടുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ടെന്നറിയാം. ദൈവം അവർക്ക് പൂർണ്ണ വിടുതൽ നിന്നിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ ആഴമേറിയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട ഈ വചനം നിങ്ങൾ വിശ്വാസത്തോടെ കേട്ടുകൊണ്ടിരുന്നാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. മർക്കസ് സുവിശേഷം 5:1-19 വരെയുള്ള വചനം നമ്മൾ വായിക്കുകയാണെന്ന്, വലിയൊരു ഡെലിവറൻസിൻ്റെ വചനമാണ് നമുക്കറിയാം. മർക്കസ് സുവിശേഷം 5:1-19 വരെ. അവർ കടലിൻ്റെ മറുകരയിൽ ഗെരസേനയുടെ നാട്ടിലെത്തി. വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഉടനെ അശ്വത്ഥാമ ബാധിച്ച് ഒരു ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരേ വന്നു. അപ്പോൾ അതാണ് പൈശാചിക അരൂപികൾ എതിരേ വരുന്നു, നമുക്കൊക്കെ എതിരെ വരും, തിന്മയുടെ അരൂപികൾ വരും. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു വരാൻ കഴിഞ്ഞില്ല. ഈ പൈശാചിക ശക്തിയെ മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ കഴിവുകൊണ്ടോ കണ്ടുപിടിക്കാനോ ബന്ധിക്കാനോ ഒന്നും സാധ്യമല്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങല വലിച്ചു പൊട്ടുകയും കാൽവിലങ്ങൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് മനുഷ്യർക്ക് ഇതറിയില്ല, അവർക്കൊന്ന് മാനസിക രോഗമാണെന്നൊക്കെ കരുതിക്കൊണ്ട് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അത് പൈശാചിക അരൂപിയ വ്യക്തിയിൽ നിൽക്കുകയാണ്. രാപകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ചവനെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യൻ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ, ഞാൻ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തുക്കായും തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും ഇവരെ അറിയിച്ചു. സംഭവിച്ചെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ അക്കാര്യം ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിതൻ മനുഷ്യൻ ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപ്പോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അതാണ് ബഹിഷ്കരണ ശുശ്രൂഷയാണ്. ഈശോ വരുമ്പോൾ ആ തിന്മയുടെ സത്യം കൊണ്ടോ, ഈശോ ഇവിടെ ശരിക്കും ആ തിന്മയുടെ സത്യം അവന് കൂടിയത് എന്തിനറിയോ, അവനെ കൊല്ലാൻ വേണ്ടിയാണ്, നശിപ്പിക്കാൻ വേണ്ടിയാണ് കൂടിയത്. അതുകൊണ്ടാണ് ഈ ആ പന്നികൾ കയറിയപ്പോൾ ഉടനെ കുറേ നാളിട്ട് ഇവനെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നെ കൊല്ലണം. ചില പൈശാചികത്തിൽ ലോകത്തിൽ അനേക ജീവിതങ്ങൾ പ്രവർത്തിക്കണം. പൈശാചികം പല രൂപത്തിൽ മദ്യത്തിൻ്റെ രൂപത്തിൽ മദ്യപാനായിട്ട് വരാം, സെക്സ് അവിഹിത ബന്ധങ്ങളായിട്ട് വരാം, പണക്കുതിയായിട്ട് കയറി വരും, വെറുപ്പായിട്ട് കയറി വരാം, നിരാശയായിട്ട് കയറി വരാം, ജോലി തകർച്ചയായിട്ട് കയറി വരാം, സാമ്പത്തിക തകർച്ചയായിട്ട് കയറി വരാം, മാനസിക ബ്ലോക്കുകളൊക്കെ നശിപ്പിക്കുക എന്ന് ടു ഡിസ്ട്രോയ് എന്നുള്ളതാണ്. അപ്പോൾ ഇവനെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയാണ് നോക്കുക. ശരിക്കും ആ പാറയെ കൂടെ പോയി വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകേണ്ടത് ഇവനാണ്. ഇവനെ കൊല്ലാൻ വേണ്ടി പിടിച്ച് അതുകൊണ്ട് ഇപ്പോഴും ഈ ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അത് പൈശാചിക ബാധയുള്ളവനെ പോലും ദൈവം അങ്ങനെ അവനെ രക്ഷിക്കാൻ അതുകൊണ്ട് അവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പത്ത് അവനെ പോലും നശിപ്പിക്കാതെ ദൈവം അവൻ അപകടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം അങ്ങേറ്റം ദൈവം പരിശ്രമിക്കുന്നൊരു ദൈവത്തിൻ്റെ രക്ഷാകരമായ ഒരു കരം എല്ലാ മക്കളുടെ കാരണം എന്നും ദൈവം മക്കളാണ്. 1 യോഹന്നാൻ 3:1-2 പറഞ്ഞു, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ്. ദൈവത്തെ വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അതുകൊണ്ട് ആ ഒരു കര എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ബലഹീനതയിൽ കഴിയും പോലും ദൈവത്തിൻ്റെ ഒരു പിടുത്തം ഒരു മുറുകപ്പെടുക. കാരണം പിശാശുമായിട്ട് എപ്പോഴും ഒരു പിടുത്തം നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇവൻ എപ്പോഴാണ് ഇവനെ റിലീസ് ഇവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അത് പോയി പന്നികൾ കൂടി അപ്പോൾ അത് മുത്തം കൊന്നുകളയെന്ന് കാണാൻ പറ്റും. അതാണ് യോഹന്നാൻ 10:10 അതിൻ്റെ 1 പറയും, കള്ളം വരുന്ന കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കൊല്ല. അപ്പോൾ പറയണം, കള്ളം വരുന്ന കൊല്ലുക ടു കില്ലാണ്,
കൊല്ലാനും മോഷ്ടിക്കാൻ നശിപ്പിക്കാനാണ്. തീഫാണെന്ന് നമുക്കറിയാം, ഡിസ്ട്രോയ് ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്പിരിറ്റ് കയറും, ഈ പൈശാചിക അരൂപികൾ കയറി വരുമ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ത്? ആ വ്യക്തിയെ നശിപ്പിക്കാൻ, പറമ്പ് അല്ല കൃഷി, അതിൻ്റെ കുടുംബം, മക്കൾ ഒക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ മന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്യാൻ ആളുകൾ പിശാചിനെ പ്രോത്സാഹിക്കണം. അവർ കയറി വരാനുള്ള, വീട്ടിലോട്ട് കയറി വരാനും അവൻ കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ് ഈ മന്ത്രവാദങ്ങളും കൂടോത്രം വിഗ്രഹ ആരാധന ഐഡൽസൊക്കെ ഇങ്ങനെയെല്ലാം വസ്തുകല, അല്ലെങ്കിൽ ഈ കൈനോട്ടം, അല്ലെങ്കിൽ നക്ഷത്രഫലം, ഇതെല്ലാം നോക്കാനായിട്ട് ഇവനെ ശക്തമായി പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത് ഇതുവഴി ഇതിലൂടെ ഇവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ അവനെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വചനം പറയും, അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം മേഖല ഓടി മാറണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 വചനം, ഈ വചനം ഇന്ന് ഈ കൂട്ടായ്മ ആർക്കോ വേണ്ടി ദൈവം സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഈ പറയുന്ന വചനവുമായി ബന്ധപ്പെട്ടുന്ന മേഖല കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക, ആ പൈശാചികം നമ്മൾ വിട്ടുപോയിക്കോളും. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്നവർ ആ വലിയ തിന്മയെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢ അനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളോടുള്ള മധുരോത്സവങ്ങൾ നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പരിപാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്തെ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരുത്തിൽ കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി, ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അവയെ ആരാധിക്കുന്നവൻ മതോന്മത്തരാകുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലന്യെയും സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശയർപ്പിച്ച് അവർ ഉപദ്രവം ഉണ്ടാക്കിയില്ല പ്രതീക്ഷയോടെ നീതിപ്രവർത്തികൾ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ മേഖലകൾക്ക് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മളൊന്ന് ചെയ്യിപ്പിക്കുന്നത്. ഈ തിന്മയുടെ ശക്തി നമ്മളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, മന്ത്രവാദത്തിന് കൊണ്ടുപോകും, കൂടോത്രത്തിന് കൊണ്ടുപോകും, നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ തന്നെ ആളുകളുടെ ഇടയിലോട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറൻസ് പ്രയർ ഈശോ വരണം. ഈശോ ആ ഗരസേനയുടെ നാട്ടിലുള്ള ആ അവൻ്റെ അടുത്തേക്ക്, ആ അതായത് കല്ലറുകൾക്കിടയിൽ കഴിയുന്ന അവൻ്റെ അടുക്കലേക്ക് വെച്ചോണ്ട് മരിക്കാൻ, അവന് കല്ലറടിക്കാൻ മരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ കല്ലറയിൽ അവനെ കുഴിച്ചും കൂടാൻ കൊണ്ടുപോകണം ശരിക്കും പറഞ്ഞല്ലേ. അപ്പോൾ ചില കുടുംബച്ചെന്ന് കാണും, ഞാൻ കാണാറുണ്ട് ധ്യാനത്തിൽ വരുന്ന ഒരുപാട് ചെറുപ്പക്കാരിൽ ഈ തിന്മയുടെ ശക്തികൾ കയറിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. യുവതികൾ, യുവാക്കൾ, കുടുംബജീവിതങ്ങളൊക്കെ കയറി കാണുമ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ നശിപ്പിക്കാറുള്ളൂ. അവർ മെൻ്റലി മാനസിക രോഗികളാക്കുക, ശരീര രോഗമാക്കുക, അതിൻ്റെ സങ്കട സന്തോഷം കളയുക, കെടുത്ത്, അതിൻ്റെ കാരണം നമ്മളിത് വെൽക്കം ചെയ്യുന്നുണ്ട്. ഇവരുന്നോ ഇത് കയറി വരുന്നൊരു വാതിലുണ്ട്, അത് നമ്മൾ അടയ്ക്കാത്തതുകൊണ്ടാണ് ഈ സ്പിരിറ്റ് ഇത്രയും നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. നമ്മളത് അടയ്ക്കുന്നത്, നമ്മളത് സ്വീകരിക്കുക, നമ്മളത് അവിടെ സൂക്ഷിക്കണം. അവിടെ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. ദൈവവചനത്തോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ട് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. അല്ലെങ്കിൽ ഇത്രയും ഇത്ര സാഹചര്യങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ കയറുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മുടെ സമാധാനം പൂർണ്ണമായിട്ട് കെടുത്തുകളും ചെയ്യും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 12:29-32, നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകൾ ദൈവമായ കർത്താവ് നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങൾ മുമ്പിൽ വെച്ച് തന്നെ നശിപ്പിക്കും. നിങ്ങളവിടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് പഞ്ചതരാകാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചോ നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്ന് കുറയുകയോ കൂടുകയോ ചെയ്യരുത്. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ 18:9 9-13 നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്ത് ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവ് നിന്നിരാണ് ഈ മിളച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിഷ്കാസനം ചെയ്യുന്നത്. കാരണം ഇതൊരു പൈശാചിക മേഖല കയറി വരുന്ന വഴികളാണിതെല്ലാം.
ഇത്തരം മേഖലയിൽ പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കണം, അനുദപിക്കണം, അതുപോലെ തന്നെ ഡെലിവറൻസ് പ്രയറും കിട്ടണം ആ വ്യക്തിക്ക്. ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മേടിക്കണം. അപ്പോൾ ഇത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങളിൽ ഇത്തരം അന്ധകാര അരൂപികൾ, പൈശാചിക ശക്തികൾ നേരിട്ട് പരോക്ഷമായിട്ടും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ദൂരെ പോകാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായി, വളരെ തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എങ്കിലും അത് വിട്ടുപോകുള്ളൂ. നിയമാവർത്തനം 18:14 പറയും, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാസനികരെയും ശപിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് അതിന് നിന്നെ അനുവദിച്ചു. എന്ന് വെച്ചാൽ അർത്ഥമൊന്നുമല്ല, ഇത് ചെയ്യുക വഴി ഇത് അകത്തുക, ഇതുവരെ നശിപ്പിക്കാനാണ്. മുമ്പ് പറഞ്ഞല്ലോ, ആ ഗരസേനയുടെ നാട്ടിൽ കഴിയുന്ന അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവനെ ഇല്ല, അവനെ കൊണ്ടുപോയി കല്ലറയുടെ മുന്നിൽ കൊണ്ട് അവനെ കുടിച്ചു മൂടാൻ കൊണ്ട് അവനെ അവിടെ തന്നെ നിർത്തിയിരിക്കുക, മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനെ അതിനകത്ത് അടയ്ക്കണം, അവനെ തീർക്കണം, ചില വീടുകൾ തീർക്കണത്. അപ്പോൾ അവനെ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടുപോവുകയാണ്. അവനെ വലിച്ചുകൊണ്ട് പോകും, അവൻ പോലും അറിയില്ല. ഇത് സ്പിരിറ്റ്സ് അങ്ങനെ കൊണ്ടുപോകും. അവിടെ ബന്ധിക്കണം. അവരുണ്ട് കൃപയുള്ള ആളുകളില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഈ ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് ശരിക്കും അത് അറിഞ്ഞ് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്താൽ മാത്രമേ ഈ പൈശാചിക പീഡകൾ സഭയിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അവർ കുടുംബ സഭയൊക്കെ തകർക്കാൻ വരും സ്പിരിറ്റ്, പലതരത്തിൽ വരും. അപ്പോൾ പോകണമെങ്കിൽ നന്നായിട്ട് അത് പ്രാർത്ഥിച്ചാൽ മാത്രമേ പോകൂ, അല്ലെങ്കിൽ ഒരിക്കലും അത് പോകാനൊന്നും പറ്റത്തില്ല. അതായത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ അസ്വസ്ഥതകൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 12:28-29, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിയും. അഥവാ ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ കയറി വസ്തുക്കൾ കവർച്ചയിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ പറ്റുമോ? അതാണ് മർക്കോസ് 3:27 പറയും. ഇതിന് ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ കയറി വസ്തുക്കൾ കവർച്ചയൻ ആദ്യമേ തന്നെ അവനെ ബന്ധിക്കണമെന്ന് പറയുക. അവനെ കെട്ടിയാൽ മാത്രം, അവനെ ബന്ധിച്ചിട്ടാൽ മാത്രം, ബന്ധിച്ച് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവനെ സ്വന്തമാക്കുന്നുണ്ട്. അവരുടെ മാനസാന്തരപ്പെടുത്താൻ നമ്മൾ ഉപദേശിക്കും പോലും, നമ്മൾ ചില മക്കളെ ഉപദേശിച്ച് എത്ര ഉപദേശിച്ചാൽ അവർ നന്നാകുന്നില്ല വെച്ചാൽ, എന്തോ ഞാൻ പറഞ്ഞറിയാവോ, എന്തോ വഴക്കൂടിയെന്നറിയാവോ, ഇത് പ്രശ്നമുണ്ട്, ഒരിക്കലും മാറുന്നില്ല വെച്ചാൽ പഴയ പോലെ തന്നെ പോകുന്നു. അവൻ എന്നോട് എനിക്ക് വില തരുന്നത്, എൻ്റെ വാക്കിന് വില തരുന്നില്ല, എൻ്റെ പറയുന്നു കേൾക്കുന്ന പള്ളിയിൽ പോകത്തില്ല, അവൻ കുംസാരിക്കത്തില്ല, കുർബാന സ്വീകരിക്കത്തില്ല, വിശ്വാസ കുറവാണ്. എൻ്റെ കാരണം ഈ സ്പിരിറ്റ് ഇവനെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ബന്ധിക്കുമ്പോൾ മാത്രമേ, അത് പരിശുദ്ധമായ ശക്തിയാൽ മാത്രമേ അത് ബന്ധിക്കപ്പെടുള്ളൂ. അങ്ങനെ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ വ്യക്തി കർത്താവിനെ ഏറ്റുപറയാൻ പറ്റുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു, ദൈവത്തിലേക്ക് വരാൻ പറ്റുന്നു, ആ വ്യക്തിയുടെ പൈശാചിക പീഡകൾ വിട്ടുപോകുന്ന മനസ്സിന് സമാധാനം കിട്ടുന്നു, ഒക്കെ കാണാൻ പറ്റും. അവിടെ ഈശോ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10:19 ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചികൾ നിങ്ങൾ കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക. അതാണ് സംഭവിക്കുന്നതാണ്. ഈ അതായത് കർത്താവിൻ്റെ കരം കൊണ്ട് ദൈവത്തിൻ്റെ അപ്പോൾ അവിടെ ആ അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കണം. ഇതിനെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാൻ അധികാരമാണ് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ മേഖല, വിശ്വാസ മേഖല, സഭയുടെ ജീവിതം, കുടുംബജീവിതം, യുവാക്കളുടെ ജീവിതം, ഭാവി, ദൈവബാധ്യത, അതെല്ലാം മാറ്റിക്കൊണ്ടു പോകുന്ന വലിയ പ്രവണതയുണ്ടെന്നുള്ളതാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 4:1-11 വരെ വചനം വായിക്കുമ്പോൾ ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ തിന്മയുടെ ശക്തി അവിടെ ഈശോ വഴിതെറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈശോയെ വഴി മാറ്റി കണ്ടു. അവിടെ ഈശോ വചനം കൊണ്ടാണ് അതിനെ തകർക്കുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തിയാണ്, വചനം കൊണ്ടാണ്. വചനം പറയുകയാണ്, വചനം പറഞ്ഞാൽ മതി. വചനം നന്നായിട്ട് വചനം അറിയാമെങ്കിൽ ഈ തിന്മയുടെ ശക്തിയുടെ അടുത്ത് അത് നമ്മൾ ഉദ്ദേശിക്കും. തിരിച്ച് വചനം കൊണ്ടാണ് നമ്മളതിനെ ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് എഫേസ്യസിൻ്റെ 6:17, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. ഈ വാളുകൊണ്ട് മാത്രമേ നമുക്ക് ഈ അന്ധകാരത്തെ ശക്തിയെ, നമുക്ക് ഓരോ ശക്തിയെയും നമുക്കതിനെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും പറ്റുള്ളൂ. അതാണ് ലൂക്കാസ് സുവിശേഷം 11:20, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിടയിൽ വന്നു കഴിഞ്ഞു. ദൈവകരം വചനത്തിൻ്റെ അന്ന് ദൈവകരമാണ് പ്രവർത്തിക്കുന്നത്. ദൈവവചനത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവഹിതമാണ് നിറവേറുന്നത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ നടക്കും. ഉൽപ്പത്തി പുസ്തകം 3:24 പറയുന്നത് എല്ലാ വശത്തേക്കും മറങ്ങുന്ന ഒരു വാൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ എല്ലാ വശത്തും, അപ്പോൾ ആ വാൾ അതൊന്ന് കറങ്ങുമ്പോൾ അതിൻ്റെ തിരുമയുടെ ശക്തികൾ വിട്ടുപോകുന്നു കാണാൻ പറ്റും. അതുതന്നെയാണ് എസ് കെ എൽ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ വചനമുണ്ട്. അപ്പോൾ അവിടെയും വ്യക്തമായിട്ട് പറയുന്ന കർത്താവിൻ്റെ ഒരു വാൾ എന്നൊരു വാക്ക് പറയും. അപ്പോൾ അവിടെ ഈ 14 പറയും, അതായത് 21:14, മനുഷ്യപുത്ര നീ പ്രവചിക്കുക, കൈ കൊട്ടുക, സംഹാര ഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ, അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇത് വചനമാണ്. അപ്പം ഇത് ലോകത്തിൻ്റെ വാളിനെ കുറിച്ചല്ല ഇത് പറയുന്നത്.
ദൈവവചനമാണ്. ഈ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞ ഉടനെ ആ വചനം പറയുമ്പോൾ ഈ സ്പിരിറ്റ് വിട്ടുപോകും, ഈ പൈശാചികത പിടിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവവചനമൊക്കെ ഉറക്കെ വായിക്കുകയും വചനമൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഈ അന്ധകാര ശക്തികൾ നിങ്ങളുടെ വീട്ടിൽ വരില്ല. നിങ്ങളുടെ മക്കൾ തിന്മയൊക്കെ നിറഞ്ഞ മക്കളൊക്കെ അവരുടെ മുറിയിൽ കൊണ്ടുപോയി ഇടയ്ക്ക് നിങ്ങൾ വചനം അവിടെ പോയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. വചനം വായിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് ആ തിന്മയുടെ ശക്തിയുടെ ഒരു പീഡകൾ ആ വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് വചനം, ദൈവവചനം ഉറക്കെ വായിക്കുക. സ്ഥാപനങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക, സ്ഥാപനങ്ങൾ അവിടെ പോയിട്ട് ചില വചനങ്ങൾ ഡെലിവറൻസിൻ്റെ സങ്കീർത്തനം 107 ആ സങ്കീർത്തനം ആ വചനമൊക്കെ ഒത്തിരി വായിക്കുക. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 107 വായിച്ചുകൊണ്ടിരുന്നാൽ മതി, അപ്പോൾ അവിടെ വലിയ ഡെലിവറൻസ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. കുറച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആ തിന്മയുടെ ശക്തികൾ അത് ആരിലൂടെ വരുന്നാണെങ്കിലും അത് വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ആത്മീയ മേഖല നമ്മളൊക്കെ പേടി തിന്മയുടെ ശക്തികൾക്ക് വിട്ടുപോകാൻ നമ്മൾ എഫേസ്യസ് ലേഖനം 6:10-20 വരെയുള്ള വചനം നമ്മൾ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ശക്തി നമുക്ക് നൽകുന്നതാണ്, ഡെലിവറൻസ് നൽകുന്ന സംഭവമാണ്. കർത്താവിൻ്റെ ആ വചനം നമുക്ക് ഭയങ്കര അനുഗ്രഹം. അതായത് അവസാനമായി കർത്താവിലും അവരുടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവൻ സാത്താൻ്റെ കുടലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്താ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്നു തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ അങ്ങനെ നിങ്ങൾ സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ചും ഉറച്ചു നിൽക്കുകയും സമാധാന സുവിശേഷം ഒടുക്കുമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുകയും നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുകയും അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ, എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കേണ്ടി പ്രാർത്ഥന. വാതർക്കും വചനം കിട്ടണം, വാതർക്കും വചനം കിട്ടും. പൗലോസ് വേറെ ചെയ്യും, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വേറൊന്നും വചനം വരണം, ദൈവവചനം മാത്രം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് വരേണ്ടത്, ദൈവവചനം അതാണ് വാള്. അതുകൂടെയാണ് സഭ വിശുദ്ധി, നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെടും. കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ അത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. 10:8-16 സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ വചനം കൊണ്ട്, ദൈവവചനമാണ് അവനെ പുറത്താക്കുക. ദൈവവചനം കിട്ടണം എങ്കിലത് പുറത്താക്കുമ്പോൾ, ആ വചനം കിട്ടുന്നില്ല എങ്കിൽ ആ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം അങ്ങയുടെ വചനം എനിക്ക് തുറന്ന്. കൊളോസസ് 3:2 പറയുന്ന ദൈവം വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നുതരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വചനം കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ദൈവവചനം കിട്ടിയാൽ മാത്രമേ, ഒരു രോഗി വരുമ്പോൾ ദൈവവചനം കിട്ടിയാലേ ആരോഗ്യം സുഖപ്പെടുത്താം. ആ വചനം കിട്ടുക, അപ്പോൾ നമ്മുടെ ഒരുക്കാവശ്യം, നമ്മുടെ ജീവിത വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ട ആവശ്യം. വിശുദ്ധി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വചനം നമ്മുടെ ഹൃദയ എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ഈ വചനം വരുള്ളൂ. 2 Timothy 4:3 പറയും, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ട് കഥകളിലേക്ക് പോകും. നീ ആകട്ടെ സമചിത്തത പാലിക്കുക, സുവിശേഷകൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക. വേറെ കെട്ടുകഥകൾ കേൾക്കരുത്. കെട്ടുകഥകൾ, പാഴ്വാക്കുകൾ അതൊന്നും കേൾക്കാൻ നമ്മുടെ ചെവികളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കരുത്. നേരെ മറിച്ച് നമ്മൾ വളരെ സത്യവചനത്തെ മുറുകെ പിടിക്കുക. തിത്തോസ് ലേഖനം 1:9 അന്യൂന്യമായ വിശ്വാസസംഹിതയിൽ പ്രബോധം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചെറിഞ്ഞ സത്യവചനത്തെ മുറുകെ പിടിക്കണം. സത്യവചനത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, വേറൊന്നും നമ്മൾ മുറുകെ പിടിക്കരുത്. 2 Timothy 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരെ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതാണ് ദൈവവചനത്തിന് പൂർണ്ണവചനം. ക്ഷമ നമുക്ക് നഷ്ടപ്പെട്ടു, ദേഷ്യരിച്ചൊക്കെ വരരുത്. ആ വചനം വീണ്ടും വീണ്ടും കാണും. ജീവൻ്റെ വചനമാണത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:9 9, 10, 11 വചനം നമുക്കറിയാവുന്നതാണ്. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അത് തിരികെ പോകാതെ ഭൂമിയെ നനയ്ക്കുന്നു.
ഇതുപോലെയാണ് എൻ്റെ അധരത്തു നിന്ന് പുറപ്പെടുന്ന വചനവും അത് ഫലം രഹിതമായി തിരിച്ചു വരികയില്ല. ദൈവവചനം ഒരിക്കലും അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. അത് അത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ വചനം ആ ദേശത്ത് ആ വ്യക്തികളുടെ കുടുംബങ്ങൾ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കും. അത് വിശുദ്ധി, അതുകൊണ്ട് അവിടെ എളിമയും വിശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം ആ കൃപ കിട്ടും. പിന്നെ സഹനമൊക്കെ ഉണ്ടോ, അതെല്ലാം വിശുദ്ധീകരിച്ചിട്ട് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നതിന് ഒത്തിരി നന്ദി പറയാം. വലിയ വചനം കർത്താവ് തന്നതിന് നന്ദി പറയാം. ഈ വചനം ഇന്ന് എന്നോടും നിന്നോടും കർത്താവ് സംസാരിച്ചതാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കൃപയ്ക്ക് മേൽ കൃപ ധാരാളമായിട്ട് വർഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ. സമൂഹത്തിന്റെ മേലെ രോഗപീഠകൾ തടസ്സങ്ങൾ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്ന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലുമുള്ള ഓരോ മകളിലും മകളിലുമുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ കടബാധ്യതകൾ മാനസിക പ്രശ്നങ്ങൾ ഒറ്റപ്പെടലുകൾ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ മക്കളുടെ ബന്ധനങ്ങൾ മാരക പാപത്തിന്റെ ബന്ധനങ്ങൾ പഴക്കദോഷങ്ങൾ തകർച്ചകൾ തിന്മയുടെ ശക്തി യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ എല്ലാ തിന്മയുടെ ശക്തിയിലും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ എല്ലാം വിട്ടുമാറ്റം കൽപ്പിക്കുന്ന ശ്രമത്തിൽ യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. ഈ സമയത്ത് ഈ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ അടയാളങ്ങളുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ഇപ്പോൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനായിട്ട് മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കഠിന ഹൃദയങ്ങൾക്ക് മാനസാന്തരം പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണം. അപ്പോൾ പിതാവേ അടുത്ത് പ്രിയ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ശക്തി വർഷിക്കണമേ. വിടുതൽ നൽകുന്ന പരിശുദ്ധ പ്രവർത്തിക്കണമേ. കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഈ ജനം മുഴുവൻ വേദനയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഒറ്റപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മക്കളുടെ മേൽ പ്രവർത്തിക്കണമേ. അവിടെ മനസ്സ് ചിന്തിപ്പോട്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാരൂപിയേ പ്രവർത്തിക്കണം. എൻ ജീവനെ കാളും നീ വലിയ താണെനിക്ക് പടമ മക്കളെ. എൻ ജീവനെ കാളും നീ എല്ലാവരും വലിയ താണെനിക്ക് ആരാധന ചേർന്ന് പടം ആരാധന 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബന്ധനങ്ങൾ നീങ്ങട്ടെ യേശുക്രിസ്തു നാമത്തിൽ. യേശുക്രിസ്തു നാമത്തിൽ ഒന്ന് യോഹന്നാൻ 3:8 ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ യേശു നാമത്തിൽ. അതായത് 16:16 ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ സമൂഹത്തിൻ്റെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെ മേലുള്ള തകർച്ചകളും ദുഷ്ടവിശ്വാസത്തിൻ്റെ പ്രവർത്തനം നീങ്ങിപ്പോകട്ടെ. ഈ സമയം തന്നെ ദൈവാരൂപിത അടയാളങ്ങളും അത്ഭുതങ്ങളും കൃപകളും സംഭവിക്കട്ടെ. വീണ്ടും സ്തുതിക്കുന്ന ആരാധന 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 വിശ്വനാഥ നീ എൻ ദൈവം, വിശ്വനാഥ നീ എൻ ആശ്രയം, വിശ്വനാഥ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. വിശ്വനാഥ നീ എൻ ദൈവം, വിശ്വനാഥ നീ എൻ ആശ്രയം, വിശ്വനാഥ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ 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 വിശ്വേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഈശോയേ ആരാധന 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 ആരാധന.